ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു ക്ലാസ് റൂമിൽ ഒരുമിച്ച് പഠിച്ച്, ഒരു ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച്, ഒരു കുപ്പിയിലെ വെള്ളം ഒരുമിച്ച് ഷെയർ ചെയ്ത്, ഒരു ചോറ്റുപാത്രത്തിൽ കൈയിട്ട് വാരി കഴിച്ച്, അങ്ങനെ ഒരുമിച്ച് എൻജോയ് ചെയ്ത ഇവൾ ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഗൈസ്. 2013 കണ്ടതാണ് ഈ ഒരു കുരിപ്പിനെ. ഇപ്പോൾ എൻ്റെ ലൈഫിൽ എൻ്റെ കൂടെ അടിപൊളിയായിട്ട് ഞങ്ങൾ കഴിയുകയാണ്. ഞങ്ങളുടെ കോളേജ് ലൈഫിലെ മെമ്മറീസൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഞങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് കഥകളും കഥന കഥകളും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ കോളേജിലെ ആ ഒരു കുറേ മെമ്മറീസൊക്കെ ഷെയർ ചെയ്താൽ മൊത്തം നമ്മൾ കണ്ടപ്പം തൊട്ടുള്ള കുറേ കഥകളൊക്കെ. ഇതാണ് ഞങ്ങൾ പഠിച്ച കോളേജ് കേട്ടോ, മൂന്നാട് പീപ്പിൾസ് കോളേജ്. ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന വരാന്തകളൊക്കെയാണിത്. ഏറ്റവും ടോപ്പിലാണ് ഞങ്ങൾ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. വല്ലാത്ത ഓർമ്മകളാണ്. ഇതാണ് നമ്മുടെ ഓൾ ഗ്യാങ്. ഇതാ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളാരെന്ന് മനസ്സിലായല്ലോ, അമ്മൂട്ടിയാണ്. അന്നും ഇന്നും എപ്പോഴും ഇതാ എൻ്റെ അടുത്ത് തന്നെയുണ്ട്. ഞാൻ ശരിക്കും ഇവിടെ പഠിക്കണമെന്ന് ആഗ്രഹിച്ച് തന്നെ ഇരുന്ന് ഒരു പ്ലാൻ ആക്കിയ ഒരാളായിരുന്നു കേട്ടോ. അതായത് ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ കാസർഗോഡ് നിന്ന് പത്തനംതിട്ട പോയി പഠിച്ചത്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ സ്ഥലവും ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിരുന്നു. അപ്പം തിരിച്ച് കാസർഗോഡ് തന്നെ വരിക, നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു കോളേജിൽ പഠിക്കുക എന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോളേജിലേക്ക് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് തന്നെ. ഞാൻ പഠിക്കാൻ പ്ലാൻ ഒന്നും ആക്കിയതായിരുന്നു. ഡിഗ്രി പഠിക്കാനുള്ള പ്ലാൻ ഒന്നും ഇല്ല. എനിക്ക് കോഴ്സ് എന്തായാലും പഠിച്ച് പെട്ടെന്ന് ഒരു ജോലിക്ക് കയറണം എന്നൊക്കെ ഒരു ആഗ്രഹമായിരുന്നു. എന്നിട്ടാകുമ്പോൾ ചേട്ടൻ പുറത്തായതുകൊണ്ട് ഇംഗ്ലീഷിൻ്റെ ബുദ്ധിമുട്ട് അറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെയാണ് വീട്ടുകാരെ ഇതിൽ കയറി. പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ഫിലിമിലേക്ക് എത്തണം, മീഡിയയിലേക്ക് എത്തണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജേർണലിസം എടുക്കണം. പിന്നെ എനിക്ക് ഇംഗ്ലീഷ് അധികമൊന്നും അറിയത്തൊന്നുമില്ലായിരുന്നു, തേങ്ങ അറിയത്തില്ലായിരുന്നു പണ്ടൊക്കെ. അപ്പം ഞാൻ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട് ഈ സെലിബ്രിറ്റീസൊക്കെ ഈ സ്റ്റേജിലൊക്കെ കയറുമ്പോഴത്തേക്ക് ഫുൾ ഇംഗ്ലീഷ് തകർക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കും ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ നാണംകേടാവുമല്ലോ, അപ്പം ഇംഗ്ലീഷ് നല്ല രീതിയിൽ പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് തന്നെ മെയിൻ സബ്ജക്റ്റാക്കി എടുത്തത്. അമ്മൂട്ടി എന്താ ഇംഗ്ലീഷ് സബ്ജക്റ്റ് എടുക്കാൻ കാരണം? അത് അവിടെ വന്നപ്പോൾ ഞാൻ എടുത്തു പോയി. എനിക്ക് പ്രത്യേകിച്ച് വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഫ്രണ്ട്സിന് എല്ലാരും കമ്പനി ആയപ്പോ പിന്നെ മാറാനും തോന്നിയില്ല. ഞങ്ങളുടെ കൂടെ ഗാർഗി ഉണ്ട് കേട്ടോ. ഗാർഗി ഭയങ്കര അലമ്പാണ്. കാരണം ഗാർഗി ഇല്ലാത്ത ശരീരത്തിലാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മുവിന്റെ അടുത്ത് ഞാൻ ഇരിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല, ഫുൾ പ്രൊട്ടക്ഷനാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, എന്റെ അടുത്ത് വന്നിരിക്കുമ്പോഴത്തേന് അവള് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യും, വീഡിയോ എടുക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അതാണ് മെയിൻ സംഭവം. പിന്നെ ഞങ്ങൾ ക്ലാസ്സൊക്കെ തുടങ്ങി. അമ്മൂട്ടിനെ ഞാൻ ഫസ്റ്റായിട്ട് കണ്ടത് എപ്പോഴാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യ ദിവസമൊന്നും എനിക്ക് അത്ര ഓർമ്മയൊന്നും ഇല്ല കേട്ടോ. കണ്ടത് എപ്പോഴാണെന്നൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയൊന്നുമില്ല. കാരണം നമ്മൾ ഫസ്റ്റ് ഫ്രഷേഴ്സ് ആണല്ലോ. പക്ഷേ ഇവിടെ ഞാൻ ക്യാച്ച് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കൊരു മഞ്ഞ കളർ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു. ആ ഡ്രസ്സ് ഇട്ടിട്ട് ക്ലാസ് റൂമിലേക്ക് കയറി വരുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കയറി വരുന്നത് കേട്ടപ്പോഴത്തേന് കിടിലനായിരുന്നു കേട്ടോ. അപ്പം സാധാരണ നമ്മളെല്ലാ പെമ്പിള്ളേരും കയറി വരുമ്പോഴത്തേനും നമ്മൾ നോക്കൂല, കാരണം നല്ല കിടിലൻ പെമ്പിള്ളേഴ്സ് ഒക്കെ കാണും, കയറി വരുമ്പോഴത്തേനും നോക്കും. കാരണം നമ്മൾ സ്വാഭാവികമാണല്ലോ, ലുക്ക് നമ്മൾ കൊടുക്കും. അപ്പം സ്വാഭാവികമായിട്ട് ഒരു പെൺകുട്ടി കയറി വരുന്നു, നല്ല മഞ്ഞ കളർ ഡ്രസ്സൊക്കെ ഇട്ട് കയറി വരുന്നു. അപ്പം ഞാനും എൻ്റെ ഒരു ലുക്ക് അങ്ങോട്ട് കൊടുത്തു. എന്നെ കണ്ടത് ഫസ്റ്റ് കണ്ടത് എപ്പോഴാന്ന് ഓർമ്മയുണ്ടാവും? കണ്ടത് പിന്നെ ഈ ഡ്രസ്സൊക്കെ ഇൻഷർട്ടൊക്കെ ആക്കി ഒരു എക്സിക്യൂട്ടീവ് ലുക്ക്. ഞാൻ വിചാരിച്ച അവിടുത്തെ സാർമാര് വല്ലതായിരിക്കും, പിന്നെ മനസ്സിലാവും അവിടുത്തെ സ്റ്റുഡന്റ് ആണ്. അത് നമ്മള് ഞാൻ ആദ്യം വന്നപ്പോ തന്നെ ഒരു എക്സിക്യൂട്ടീവ് ലുക്കിലൊക്കെയാണ് വന്നത്. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി, എന്ത് ലുക്കാണ് ഇതെന്നൊക്കെ. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഞാൻ അതൊക്കെ മാറ്റി കേട്ടോ, കത്താനി ലോക്കൽ ലുക്കായി. ഫസ്റ്റ് ഞങ്ങൾ എപ്പോഴും മിണ്ടിയതെന്നൊന്നും ഓർമ്മയില്ല. അത് സ്വാഭാവികമായിട്ട് നമ്മൾ മിണ്ടുമ്പോഴത്തേന് അതിൻ്റെ രീതിയിൽ അങ്ങ് പോകുമല്ലോ. പക്ഷേ മിണ്ടി തുടങ്ങിയപ്പോഴത്തേന് ഞാൻ പറയുമായിരുന്നു, കാരണം നീ എനിക്ക് നമ്മൾ നല്ല വൈബുള്ള ആൾക്കാരാണ്. കാരണം ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഇവളും സംസാരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ ഞാൻ പറയും, നീ എന്താ പറയുക, നല്ല കിടിലം വൈബുള്ള ഒരാളാണല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ചേരും എന്നൊക്കെ ഞാൻ ആ സമയത്ത് പറയാറുണ്ട് അല്ലേ. മനസ്സിലായത് അല്ല, സത്യമായ കാര്യമാണ്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയുമ്പോഴത്തേന് അതേ ഒരു രീതിയിൽ ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതേ സംഭവം ഇവളുടെ റീപ്ലൈ വരും. അപ്പോൾ മനസ്സിലാവുന്നത് ആള് നമുക്ക് പറ്റിയ ആളാണല്ലോ എന്ന്, നമ്മൾ ഒരേ വൈബാണല്ലോ എന്നൊക്കെ തോന്നും. ആ സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഓരോ ഇയർ കഴിയുമ്പോഴത്തേനും കട്ട കമ്പനി കട്ട കൂട്ടുകാരായി തുടങ്ങി. കോളേജിൽ ഞാൻ ചെല്ലുമ്പോഴത്തേനും എന്ത് സംഭവം ഉണ്ടെങ്കിലും ഞാൻ ഏൽപ്പിക്കുന്നത് ഇവളെയായിരിക്കും അല്ലേ. എന്റെ കോളേജിലേക്ക് ഫസ്റ്റ് കയറി വരുമ്പം ചാവി തന്നെയാണ് അത്, ബൈക്കിന്റെ ചാവി നേരെ കയറി വരുമ്പോഴത്തേനെ ഇവളെ ഏൽപ്പിക്കും. കാരണം ഞാൻ എവിടെയെങ്കിലും കൊണ്ട് കളയണ്ടെന്ന് വിചാരിച്ച്
ബൈക്കിൻ്റെ ചാവി ഇവിടെ ഏൽപ്പിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേനും ബാഗ് ഇല്ലായിരുന്നു, ബുക്ക് ഇല്ലായിരുന്നു, ആകെ ഉണ്ടായിരുന്നത് അല്ലേ ഒരു ബാഗ് ചോറുണ്ടായിരുന്നു. അതും ഒരിക്കലും ഞാൻ മിസ് ചെയ്യാറില്ലായിരുന്നു. എൻ്റെ ഒരു ബുക്കിനകത്തായിരുന്നു എല്ലാ സബ്ജക്റ്റും. ഫ്രണ്ടില് ഇംഗ്ലീഷ് ആണെങ്കിൽ ബാഗില് മലയാളം. ഇതെല്ലാം എക്സാം വരുമ്പോഴാണ് ആകെ ഡൗട്ട്, ഇതൊക്കെ എവിടെ എഴുതി വെച്ചു എന്നൊക്കെ ഭയങ്കരമായിട്ട് ഡൗട്ട് വരുന്നത്. അപ്പോൾ അതിനകത്ത് താക്കോലും കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത് ഇവിടെയായിരുന്നു. പിന്നെ മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മുവിൻ്റെ ചുറ്റുംപാത്രത്തിൽ നിന്ന് കൈയിട്ട് വയറ്റുന്നത്. സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം ഒരുമിച്ച് വട്ടത്തിൽ ഇരുന്ന് അല്ലേ കഴിക്കുന്നത്. അപ്പോൾ അമ്മുവിനെന്നും മറ്റേ കോവക്കക്കറി ഉണ്ടാവും, സ്പെഷ്യൽ സാധനം. ഒരു ദിവസം ഒരു റെക്കോർഡ് എഴുതാൻ വേണ്ടിയിട്ട്, ഇവളുടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് പോലും കഴിക്കാതിരുന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇവൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇവൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് പാട്ട് പാടുമായിരുന്നു അല്ലേ, എല്ലാവർക്കും വേണ്ടി പാടുമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇവൾക്ക് വേണ്ടിയിട്ട് പാടുമായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, കൈനോട്ടം. അതൊരു മനസ്സുഖം, എല്ലാവരും കൈ നോക്കി സംസാരിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഇവളുടെ കയ്യിലും ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഇവളോട് ഞാൻ അറിയാതെ പറഞ്ഞു പോയി, നിനക്ക് കിട്ടുന്ന ചെക്കൻ എന്നെ പോലെ ഒരാളായിരിക്കുന്നു, അതിപ്പം അന്വർത്ഥമായിരിക്കാൻ സുഹൃത്തുക്കളെ. കോളേജ് ടൈമിൽ നമുക്ക് പ്രണയം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളത്ര കട്ട ഫ്രണ്ട്സ് ആയിരുന്നു. നമുക്ക് അന്നത്തെ സമയത്ത് നമുക്ക് അങ്ങനത്തെ ഒരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ നല്ല വൈബാണെന്ന് നമുക്ക് ഉള്ളിലൊന്നും ഉണ്ടായിരുന്നു അല്ലേ. ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ സംഭവമൊക്കെ വരാറുണ്ട് അല്ലേ എനിക്ക്. അപ്പോഴത്തേക്കും ഇങ്ങനെ ജസ്റ്റ് ഞാൻ ഇങ്ങനെയൊക്കെ ഓരോ സൂചനകളൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഓരോ ഓടിയൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ അത് ഈ മണ്ടത്തേക്ക് ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ ഫ്രണ്ട്സ് അല്ലേ അല്ലേ, നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ല, നമ്മൾ സുഹൃത്തുക്കളല്ലേ. നമ്മൾ ആ ഒരു കട്ട ഫ്രണ്ട്സ് മൂഡിലായിരുന്നു അല്ലേ ലാസ്റ്റ് വരെ നമ്മൾ പോയത്. കോളേജ് ലൈഫിൽ നമ്മൾ കട്ട ഫ്രണ്ട്സ് ആയിട്ടായിരുന്നു നമ്മൾ ഫുള്ള് പോയത്. ആ ഒരു സമയത്ത് നമ്മൾ പ്രണയം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ ഏറ്റവും എൻജോയ് ചെയ്തുള്ള മെമ്മറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് അല്ലേ ബെഞ്ചിന് ചുറ്റും ഇരുന്നിട്ട് ബെഞ്ചിന് ചുറ്റും ഇരുന്നിട്ട് താളംകൂട്ടി പാട്ട് പാടാം. അത് പൊളിയായിരുന്നു കേട്ടോ, പൊളി വൈബ് തന്നെയായിരുന്നു. അന്ന് എനിക്ക് സ്ഥിരമായിട്ട് ഒരു പാട്ടുണ്ടായിരുന്നു, ഒട്ടപ്പത്രത്തിൽ രണ്ട് വീണ ലൊടലൊടലൊടല് മഴ പെയ്ത് വെള്ളം വീണ ജല 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 ജ. പിന്നെ കോളേജിൽ നമ്മൾ പിരിയുന്ന സമയം, അതായത് ആ സെൻഡ് ഓഫ് ടൈമിലൊന്നും അത്ര വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട്, എല്ലാവരും നല്ല ഫ്രണ്ട്സാണ്, ആക്റ്റീവാണ്, അങ്ങനെ പിരിയുന്ന ഒരു മൂഡുണ്ടായിരുന്നില്ല. നമ്മളെപ്പോഴും അടുത്ത് തന്നെയുള്ള ആൾക്കാരെ പോലെ തന്നെ ആയിരുന്നു. ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞതായിട്ട് എനിക്കൊരു തോന്നൽ വരുന്നില്ല. നമ്മൾ ആ ഒരു കട്ട ഫ്രണ്ട്സ് ആ ഒരു മൂഡിൽ നമ്മളങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കോളേജ് ലൈഫിലുണ്ടായിരുന്ന കുറേ മെമ്മറീസും കാര്യങ്ങളുമൊക്കെ. നമ്മളുടെ അത്രയും അടുത്തറിയുന്ന ഒരു കട്ട് ഫ്രണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എന്തും തുറന്നു പറയാവുന്ന, അല്ലെങ്കിൽ എന്ത് പൊട്ടത്തരത്തിനും കൂടെ നിൽക്കുന്ന നമുക്കൊരു കട്ട് ഫ്രണ്ടാണ് നമ്മുടെ ലൈഫ് പാർട്ട്ണറായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര കിടിലനാണ് കേട്ടോ, അടിപൊളിയാണ് അല്ലേ. എങ്ങനെയുണ്ട്, സൂപ്പറാണ്. അത് നമുക്ക് വേറൊരു മൂഡിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ ഇപ്പോഴും നമ്മൾ ആ കട്ട ഫ്രണ്ട്സ് എടാ പോടാ ബന്ധം അല്ലേ, അതാണ്. അപ്പോൾ ആ ഒരു ബന്ധത്തിൽ ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുക, കമൻറ്റ് ചെയ്യുക അല്ലേ, കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ ലൈഫിൽ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവുക അല്ലേ. അപ്പം എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കണ്ടവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, കൂടെ തന്നെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. ബൈ ബൈ, ടാറ്റ.